നമസ്കാരം. റാഫ്ടോക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്ത വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല ഇറ്റാലിയൻ ദേശീയ ടീമിന്. പക്ഷെ അവരുടെ പരിശീലക സ്ഥാനത്ത് റോബർട്ടോ മാൻചിനി തുടരുകയാണ്. ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടം ജൂൺ 1 നടക്കുകയാണ്. യൂറോപ്യൻ ചാമ്പ്യന്മാരായ ഇറ്റലിയും സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരായ അർജന്റീനയും തമ്മിൽ വെംബ്ലിയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു. ഫൈനലിസിമ എന്ന് പേരിട്ടിരിക്കുന്ന ആ പോരാട്ടം തീപാറുന്ന ഒന്നായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പ്രഥമ ഫൈനലിസിമ കിരീടം ആര് നേടും എന്നുള്ളത് കണ്ടറിയണം. എന്നാൽ തങ്ങൾക്ക് ആ കിരീടം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് റോബർട്ടോ മാൻചിനി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. ഫുട്ബോൾ ഇറ്റാലിയ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായും അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരം ഒരു മികച്ച മത്സരമായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് സീരീസിന്റെ തുടക്കത്തിലുള്ള മത്സരമാണത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഈ ഒരു കപ്പിൽ ഫൈനലിസിമയിലെ ആദ്യത്തെ വിന്നേഴ്സ് ആകാൻ കഴിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ മികച്ച ഒരു കാര്യമായിരിക്കും. സ്ക്വാഡ് ഞാൻ വിളിച്ചെടുക്കുന്ന സമയത്ത്, താരങ്ങൾ ടീമിലേക്ക് വരുന്ന സമയത്ത്, ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരുന്ന സമയത്ത് ഹോപ്പ്ഫുള്ളി അവരെല്ലാവരും ഫിസിക്കലി ബെറ്റർ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറ്റലിക്ക് അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞാൽ യുവേഫ നാഷൻസ് ലീഗിൽ കളികളുണ്ട്. ഇറ്റലി ജർമ്മനി, ഇറ്റലിയുടെ ആ ഒരു ഗ്രൂപ്പിൽ ജർമ്മനി, ഹംഗറി പോലെയുള്ള ശക്തരായിട്ടുള്ള ടീമുകളാണുള്ളത് എന്ന കാര്യം ഓർക്കുക. ഇറ്റലി ജർമ്മനിക്കെതിരെ കളിക്കുന്ന മത്സരം 5 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15. അതിനുശേഷം ഹംഗറിക്കെതിരെ 8 ജൂൺ 8 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15. അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ ജൂൺ 12 പുലർച്ചെ ഇന്ത്യൻ സമയം 12:15 അവർ ഏറ്റുമുട്ടുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.